നമസ്കാരം, ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ജി ജി ബ്രദേഴ്സ് ടി വി എം. ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡൈനോസേഴ്സ് തന്നെയാണ്. ഇത്തവണത്തെ ഡൈനോസർ ടീറക്സിന് ശേഷം ഏറ്റവും പ്രശസ്തമായ ഒരു ഡൈനോസറാണ്. ആ ഡൈനോസറിൻ്റെ പേര് ട്രൈസെറാടോപ്സ്. വളരെ ക്യാച്ചായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു നെയിമാണ് ട്രൈസെറാടോപ്സ്. ഈ കാണുന്ന നെയിം, ഈ കാണുന്ന പേരിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഈ പേര് കിട്ടാനുള്ള കാരണത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന വീഡിയോ എല്ലാവരും ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് കുത്തുക. അപ്പോൾ ഇനി കണ്ടന്റിലോട്ട്. ട്രൈസെറാടോപ്സ് എന്ന് പറയുന്നത് മൂന്ന് കൊമ്പുകളുള്ള ഒരു ഡൈനോസറാണ്. ഒറ്റ നോട്ടത്തിൽ കാണ്ടമൃഗത്തിന് ഓർമ്മ വരും നമുക്ക്. ഈ കാണുന്ന ഡൈനോസർ ക്രിട്ടേഷ്യസ് പീരിയഡിലാണ് താമസിച്ചിരുന്നത്. അതായത് ഡൈനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ മൂന്നായിട്ടാണ് തിരിച്ചെടുത്തത്. ഒന്ന് ട്രയാസിക്, ഒന്ന് ജുറാസിക്, മൂന്ന് ക്രിട്ടേഷ്യസ്. ഈ കാണുന്ന മൂന്നാമത്തേത് ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ് ക്രിട്ടേഷ്യസ് കാലം. ഈ കാണുന്ന മൂന്ന് കാലഘട്ടങ്ങളും തന്നെ വീണ്ടും മൂന്നായിട്ട് തിരിക്കുകയാണ്. അതിൽ ട്രയാസിക് തന്നെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ ഏർലി ട്രയാസിക്, മിഡിൽ ട്രയാസിക്, പിന്നെ ലേറ്റ് ട്രയാസിക്. ജുറാസിക്കും അതുപോലെയാണ്. ഇതിൽ ക്രിട്ടേഷ്യസ് പീരിയഡിലെ ഏറ്റവും അവസാന കാലഘട്ടം, അതായത് ലേറ്റ് ക്രിട്ടേഷ്യസ് പീരിയഡിലാണ് ട്രൈസെറാടോപ്സ് ഉത്ഭവിക്കുന്നത്. ട്രൈസെറാടോപ്സ് ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ടോറസോറസ് എന്ന് പറയുന്ന ഒരു ഡൈനോസറിൽ നിന്നും പരിണമിച്ചു വന്ന ഒരു ഡൈനോസറാണ് ട്രൈസെറാടോപ്സ്. ടീറക്സിൻ്റെയൊക്കെ ഒരു പ്രധാന ആഹാരമായിരുന്നു ട്രൈസെറാടോപ്സ്. ടീറക്സ് ഏറ്റവും കൂടുതൽ വേട്ടയാടിയെന്ന് ഡക്ബിൾഡ് ഡൈനോസേഴ്സിനെയും കാട്ടിയും, അതായത് താറാവ് പോലത്തെ ചുണ്ടുള്ള ഡൈനോസേഴ്സിനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്തിരുന്ന ഈ പാരറ്റ് പോലത്തെ ചുണ്ടുകളുള്ള ഡൈനോസേഴ്സാണ്. ഒരു ടെറോപോഡുകളുടെ ഏറ്റവും പ്രധാന ഭക്ഷണമായിരുന്നു ട്രൈസെറാടോപ്സ്. സെറട്ടോസോറസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെറട്ടോപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വർഗത്തിൻ്റെ ഭാഗമായിരുന്നു ട്രൈസെറാടോപ്സ്. ട്രൈസെറാടോപ്സ് എന്ന് പറയുന്ന ഡൈനോസർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട തത്തയും കാണ്ടാമൃഗവുമായിട്ട് പരിണമിച്ചതുപോലെ തോന്നും. എന്നാൽ ഈ കാണുന്ന ജന്തുവിൻ്റെ ഇപ്പോഴത്തെ ലിവിങ് ആയിട്ടുള്ള ആൾ, അതായത് നമുക്കിപ്പം പറയാം ഇപ്പോഴത്തെ ആളാരാണെന്ന് അറിഞ്ഞത്, എന്നുവെച്ചാൽ ടീറക്സിനാണെങ്കിൽ കോഴിയാണ്, വിലോസിറാപ്റ്ററിനാണെങ്കിൽ കോഴിയാണ് എന്നതുപോലെ ട്രൈസെറാടോപ്സിൻ്റെ ആരാണെന്ന് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ട്രൈസെറാടോപ്സ് കിളികളുടെ ഒരു ഭാഗമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ട്രൈസെറാടോപ്സ് തിന്നിരുന്നത്, അതായത് ഭക്ഷിച്ചിരുന്നത് സൈക്കാഡുകളെന്ന് പറയുന്ന ചെറിയ ചെറിയ ഈ ഫേൺ പോലത്തെ ചെടികളും, അത്യാവശ്യം ഉയരമുണ്ട് ചിലതിനൊക്കെ, പിന്നെ പാമ്പുകൾ, അതായത് പനയോലയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പാലിയോളജിസ്റ്റുകളുടെ നിഗമനം എന്ന് പറയുന്നത് അതാണ്. ഇനി ട്രൈസെറാടോപ്സിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയണം. ട്രൈസെറാടോപ്സ് എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൂന്ന് കൊമ്പൻ ഡൈനോസർ, അതാണ് അതിൻ്റെ അർത്ഥം. മൂന്ന് കൊമ്പൻ ഡൈനോസർ എന്നല്ല, മൂന്ന് കൊമ്പൻ ലിസാർഡ്, ദാറ്റ്സ് ദ കറക്റ്റ്. ട്രൈസെറാടോപ്സിൻ്റെ, അതായത് ട്രൈസെറാടോപ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ ഡൈനോസറാണ് ടോറസോറസും ചാസ്മോസോറസും. ഇവരുടെ പ്രെഡിസസറാണ്, അല്ലെങ്കിൽ പിൻഗാമിയാണ് ഈ പറയുന്ന ട്രൈസെറാടോപ്സ്. ട്രൈസെറാടോപ്സിനെ കണ്ടുപിടിക്കുന്നത് 1931. പക്ഷേ ആദ്യം ട്രൈസെറാടോപ്സ് എന്നല്ല അതിനെ കരുതിയിരുന്നത്, ഒരു വലിയ കാള അതിന് എങ്ങനെയോ മൂന്ന് കൊമ്പുകൾ മുറിച്ചു, അങ്ങനെയായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഡൈനോസർ ഗവേഷകർ, അതായത് ഫോസിൽ ഗവേഷകരായിട്ടുള്ള പാലിയോളജിസ്റ്റുകളുടെ കണ്ടുപിടുത്തത്തിലാണ് ഇത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡൈനോസേഴ്സിൻ്റെ ഭാഗമാണ് മനസ്സിലായത്. അതുവരെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡൈനോസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാർഡസോർസും ടെറാപോഡ്സും. ഹാർഡസോറസ് എന്ന് പറയുമ്പം ഡക്ബിൾഡ് ആയിട്ടുള്ള ഡൈനോസറാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്രോതിയോസോറസ് തുടങ്ങിയ ഇങ്ങനത്തെയൊക്കെ ഡൈനോസറുകളാണ് ഡക്ബിൾഡ് ആയിരിക്കും അവർക്ക്. ടെറോപോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീറക്സ് പോലത്തെ ജന്തുക്കളാണ്, ടീറക്സ്, വിലോസിറാപ്റ്റോ ഇതുപോലത്തെയൊക്കെ ആൾക്കാരാണ്. അങ്ങനെയാണ് ഒരു തേർഡ് ഡിവിഷൻ ഓഫ് ഡൈനോസർ ഉണ്ടെന്ന് മനസ്സിലായത്. അവരുടെ ഇവരെ വെച്ചു, ഇവരെയാണ് സെറട്ടോസോറസെന്ന് പറയുന്നത്. സെറട്ടോസോറസ് എന്നല്ല, സെറട്ടോപ്പിയൻസ്, അതാണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ നെയിം. ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന സെറട്ടോപ്പിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഒരിടയ്ക്ക്, അതായത് 2018 ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറയുന്ന ഈ ട്രൈസെറാടോപ്സ് എന്ന് പറയുന്ന ഡൈനോസർ ശരിക്കും ട്രൈസെറാടോപ്സ് അല്ല, അത് ടോറസോറസിൻ്റെ ടീനേജ് വരവാണെന്ന് പറയുന്നു. പക്ഷേ
2020 ഈ കണ്ടുപിടുത്തം തെറ്റിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ടോറസോറസിന് ടീനേജ് അല്ല ട്രൈസറാടോപ്സ് എന്നും ട്രൈസറാടോപ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്രീച്ചറാണെന്നും അത് ഒരിക്കലും ഒരു ടീനേജ് വർഗത്തിന് ഇത്രയ്ക്കും കൊമ്പും ടോറസോറസിനെയും കാട്ടിയ വലിപ്പവും വരൂല എന്ന് അതായത് ഒരു അഡൾട്ടിനെയും കാട്ടി അഡൾട്ട് ടോറസോറസിനെയും കാട്ടിയ വലിപ്പമുണ്ട് നമ്മുടെ ട്രൈസറാടോപ്സിന് ഈ ട്രൈസറാടോപ്സ് അപ്പം ഇത് ടോറസോറസിന് ടീനേജ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ ഇത് അഡൾട്ട് വെർഷനെയും കാട്ടി ഇത്രയും കൂടി പൊക്കം വെച്ചു ഒന്ന് അഡൾട്ട് വെർഷനെയും കാട്ടി ഇത്രയും ഇത്രയും നീളം കൊമ്പ് വെച്ചു രണ്ട് അഡൾട്ട് വെർഷനെയും കാട്ടി ശക്തിയുണ്ട് ഇപ്പം ഈ പറയുന്ന ടീനേജ് ടോറസോറസ് അതായത് ട്രൈസറാടോപ്സ് അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും ട്രൈസറാടോപ്സ് ആണെന്ന് സ്ഥിരീകരിച്ചു ട്രൈസറാടോപ്സിനെ കണ്ടുപിടിക്കുന്നത് അമേരിക്കയിലെ കൊളോറാഡോ റിവറിൻ്റെ അടുത്തുള്ള കരയിലാണ് ഇവിടെ നിന്ന് തന്നെയാണ് ടീറക്സിൻ്റെയും അപാറ്റോസോറസിൻ്റെയും ഡൈപ്ലോഡക്കസിൻ്റെയും ബ്രാക്കിസോറസിൻ്റെയും തുടങ്ങിയ പല ഡൈനോസറുകളുടെയും ഫോസിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണ് ഒട്ടുമുക്കൽ പേരും പ്രശസ്തരാണെന്ന് ഒരു കാര്യം നോട്ട് ചെയ്യണം ഡൈനോസേഴ്സുകളുടെ ഗ്രൂപ്പ് അതായത് ഡൈനോസേഴ്സിന് തന്നെ ജുറാസിക് വേൾഡ് പടങ്ങൾ അതായത് ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസ് ഫിലിംസ് ഫ്രാഞ്ചൈസ് ഇറങ്ങുമ്പോഴത്തേക്കും 4 ഫാൻസ് ക്ലബ്ബുകളുണ്ട് ഡൈനോസേഴ്സിൻ്റെ വേണ്ടി ഒന്ന് ടീറക്സ് ഫാൻസ് ക്ലബ് 2 ട്രൈസറാടോപ്സ് ഫാൻസ് ക്ലബ് 3 ബ്രാക്കിസോറസ് ഫാൻസ് ക്ലബ് 4 വിലോസിറാപ്റ്റോ ഫാൻസ് ക്ലബ് ഇതിൽ രണ്ടുപേര് ടെറപോഡുകളും ഒരാൾ സൗറപോഡും ഒരാൾ സെട്രോപിയൻസും ആണ് ഇതിൽ സൗറപോഡായിട്ട് പറഞ്ഞിട്ടുള്ള ബ്രാക്കിസോറസിനെയും ടെറപോഡായിട്ടുള്ള ടീറക്സിനെയും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ഇട്ടിരുന്നു ഇനി രണ്ടുപേരാണ് ഈ രണ്ടുപേരാണ് ബാക്കി പെൻഡിംഗ് ആയിട്ടുള്ളത് അതിൽ ഒരാളെ ഞാൻ ഇപ്പോൾ പറയണം പ്രശസ്തരായിട്ടുള്ള ഡൈനോസറിൽ ടീറക്സിന് ശേഷം വരണ ഒരാളാണ് ട്രൈസറാടോപ്സ് അതിന് കാരണം പലതും ഉണ്ട് ടീറക്സുകളെ ഡൈനോസർ പടങ്ങളിൽ ചേർക്കുമ്പോൾ ടീറക്സ് വേട്ടയാടുന്ന ഡൈനോസറായിട്ട് കാണിക്കുന്ന ഏറ്റവും അധികം കാണിക്കുന്ന ഒരു ഡൈനോസർ തന്നെയാണ് ട്രൈസറാടോപ്സ് അതിന് കാരണം ഈ ടീറക്സ് ട്രൈസറാടോപ്സിനെ ഹണ്ട് ചെയ്യും എന്ന് തെളിവ് എന്തെന്ന് വെച്ചാൽ ഒരു ട്രൈസറാടോപ്സിൻ്റെ ഫോസൽ എടുത്തപ്പോഴത്തേക്കും അതിൽ ടീറക്സിൻ്റെ ബൈറ്റ് മാർക്ക് കാണുന്നുണ്ട് ടീറക്സിൻ്റെ ബൈറ്റ് മാർക്കല്ലാതെ വേറെയും കുറേ ഡൈനോസേഴ്സിൻ്റെ ബൈറ്റ് മാർക്കുകൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് പറയാം ആലസോറസ് ലേറ്റ് ജുറാസിക് പീരിയഡിലല്ല ഏർലി ജുറാസിക് പീരിയഡിൽ ഉത്ഭവിച്ച ഡൈനോസറാണ് ഈ ഏർലി ജുറാസിക് പീരിയഡിൽ ഉത്ഭവിച്ച ആലസോറസിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പിൻഗാമി ആയിട്ടുള്ള ടീറക്സിൻ്റെ ബൈറ്റ് മാർക്കുണ്ട് അതുപോലെ തന്നെ ആലസോറസിൻ്റെ ഉണ്ട് പിന്നെ സെറട്ടോസോറസിൻ്റെ ഉണ്ട് സെറട്ടോസോറസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജുറാസിക് പാർക്ക് 3 പടത്തിൽ കാണും ഒരു ടീറക്സ് പോലത്തെ ഒരു ഡൈനോസറാണ് പക്ഷേ കാണ്ടാമൃഗത്തിന് പോലത്തെ ഒരു കുഞ്ഞു കൊമ്പ് വലിയതല്ല കുഞ്ഞു കൊമ്പ് ഇവിടെ ചെറുതായിട്ട് കാണും അത് പറയണത് എന്ന് വെച്ചാൽ അത് ഹണ്ട് ചെയ്യാനായിട്ടാണ് അപ്പം നമുക്ക് അതിന് പിന്നീട് തൊട്ട് കിടക്കാം അത് നമുക്ക് വേറൊരു വീഡിയോ ഇടാം സെറട്ടോസോറസിന് അപ്പം ട്രൈസറാടോപ്സിലോട്ട് തിരിച്ചു എടുക്കാൻ പോകുന്ന ഡൈനോസറുകളുടെ ലിസ്റ്റിൽ 5-ാമതായിട്ട് നിൽക്കുന്ന ഡൈനോസർ എന്ന് പറയുന്നത് ട്രൈസറാടോപ്സ് ആണ് അപ്പം ആദ്യം നിൽക്കുന്ന ഡൈനോസർ ഏതാണ് ചിക്കനസോറസ് അതെ കോഴിയിൽ നിന്നും ഒരു ഡൈനോസറിനെ ഉണ്ടാക്കുക അതുകൊണ്ടാണ് അതിന് ചിക്കനസോറസ് എന്ന് പറഞ്ഞത് ഈ ചിക്കനസോറസിനെ വെച്ച് ആൾക്കാർ വിലോസിറാപ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്യും അതാണ് രണ്ടാമത്തെ ആൾ വിലോസിറാപ്റ്റോറിനെ വെച്ച് നമ്മൾ ടീറക്സിനെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ടെറപോഡുകളുടെ ഒരു ബേസിക് ഇതിലൂടെ തന്നെ കഴിഞ്ഞു ബാക്കിയുള്ള ടെറപോഡുകളെ നമുക്ക് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അത് ഇവരുടെ തന്നെ ഈ ടീറക്സിൻ്റെയും വിലോസിറാപ്റ്റോറിൻ്റെയും ഡി എൻ എയിൽ വെച്ച് തന്നെ പല പല ടെറപോഡുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും ഇതിൽ 4-ാമത്തെ ലിസ്റ്റിൽ പറയുന്ന ഡൈനോസർ എന്ന് പറയുന്നതാണ് ടോറസോറസ് ടോറസോറസിൻ്റെ ഡി എൻ എ എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണം അത് വെച്ചിട്ട് നമുക്ക് ട്രൈസറാടോപ്സിനെ ഉണ്ടാക്കാൻ പറ്റൂ അതായത് ട്രൈസറാടോപ്സിനെ ക്ലോൺ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ക്ലോൺ ചെയ്യാൻ പറ്റാത്ത ഡൈനോസറുകളുടെ ആദ്യത്തെ ഡൈനോസറും കൂടിയാണ് ട്രൈസറാടോപ്സ് കാരണം എന്താണെന്ന് പറയുന്നത് ട്രൈസറാടോപ്സിൻ്റെ ഇപ്പോഴൊരു ലിവിങ് പ്രൊഡ്യൂസർ ഒരു പിൻഗാമി ഇതുവരെ കിട്ടിയിട്ടില്ല ഇതൊരു അറിഞ്ഞും അതാണ് സത്യം ട്രൈസറാടോപ്സിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ടീറക്സിന് ഭക്ഷിക്കാനായിട്ട് അതായത് ട്രൈസറാടോപ്സിനെ ഹണ്ട് ചെയ്യാനായിട്ട് ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് ട്രൈസറാടോപ്സും ടീറക്സും നോർത്ത് അമേരിക്കയിൽ തന്നെയാണ് പക്ഷേ നമ്മൾ ട്രൈസറാടോപ്സിന് അങ്ങനെ വലിയ രീതിയിൽ ഒരു പേടിത്തൊണ്ടനായിട്ട് നമ്മൾ കാണരുത് കാരണം ചില ടീറക്സ് ഫോസിലുകളിൽ ട്രൈസറാടോപ്സ് തൻ്റെ കഴുത്തിലോട്ട് കുത്തിയ മാതിരി രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ ഫോസിലുകൾ ചരിത്രത്തിലുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ തീരെയാണ് ഇനി അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് വരും അതുവരെ ഞാൻ ബൈ പറയുന്നു എൻ്റെ ചാനൽ ഇത്രയും നാളും
സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. ഇനി അടുത്തൊരു കിടുക്കച്ച വീഡിയോ ആയിട്ട് വരും. അതുവരെ ദിസ് ഇസ് ടി ജി ബ്രദേഴ്സ് ടി വി എം നന്ദു സൈനിങ് ഓഫ്.